കാലത്തിലൂടെ എന്ന എൻ്റെ ആത്മകഥയിൽ സാക്ഷരതാ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ വാർഡ് സാക്ഷരതാ സമിതികളെക്കുറിച്ചാണ് പറയുന്നത്. 17-3-90 ഒന്ന് മുതൽ 5 വരെയുള്ള വാർഡുകളിലും 18-3-90 6-11 വരെയുള്ള വാർഡുകളിലും വാർഡ്തല സാക്ഷരതാ സമിതി ഞാൻ തന്നെ നേരിട്ട് പോയി രൂപീകരിച്ചു. 3-9 വാർഡുകളിലെ സാക്ഷരതാ സമിതികൾ പിന്നീട് പുനഃസംഘടിപ്പിച്ച് വിപുലമാക്കുകയുണ്ടായി. വാർഡ് സാക്ഷരതാ സമിതികളുടെ പ്രവർത്തനം തൃപ്തികരമായിരുന്നു. 2-3-4-9-11 വാർഡുകളിലെ ആദ്യകാല കൺവീനർമാർ പലവിധ അസൗകര്യങ്ങളാൽ പിന്നീട് മാറി. അടുത്ത പ്രവർത്തനം സാക്ഷരതാ കൺവെൻഷനുകളായിരുന്നു. സാക്ഷരതാ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗങ്ങളെയും അണിനിരത്തുന്നതിന് വേണ്ടി നിരവധി കൺവെൻഷനുകളാണ് വിളിച്ചു ചേർത്തത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേലധികാരികൾ, പത്രപ്രവർത്തകർ, പത്രം ഏജൻറ്റുമാർ, പ്രസ് ഉടമകൾ, രാഷ്ട്രീയ പാർട്ടികൾ, യുവജന മഹിളാ സംഘടനകൾ, മത സാമുദായിക നായകന്മാർ, ഗ്രന്ഥശാലകൾ, ആർട്സ് ക്ലബ്ബുകൾ, സാഹിത്യകാരന്മാർ, ഗായകന്മാർ, കലാകാരന്മാർ, അധ്യാപകർ, സഹകരണ സംഘം ഭാരവാഹികൾ, കുടിപ്പള്ളിക്കൂടം അധ്യാപകർ, അംഗൻവാടി അധ്യാപികമാർ, ഡോക്ടർമാർ, വക്കീലന്മാർ, സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലെ മേധാവികൾ, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇവയായിരുന്നു അവ. ഓരോന്നും പ്രത്യേകം പ്രത്യേകമായി സാക്ഷരതാ സമിതി ഓഫീസിൽ വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത്. തുടർന്ന് സർവേ പരിശീലനം പ്ലാൻ ചെയ്തു. സർവേ റിസോഴ്സ് പേഴ്സൺസായി സിദ്ധരാജൻ കണ്ടത്തിപ്പറമ്പ് വാർഡ് 11 പട്ടണക്കാട് PO, KS അനിൽകുമാർ കോതാപറമ്പ് വാർഡ് 3 പട്ടണക്കാട് PO, KG ഹെൻറി കമ്പക്കാരൻ കുട്ടുങ്കൽ വാർഡ് 7 വെട്ടയ്ക്കൽ PO എന്നിവർ പരിശീലനം നേടി. ഇവർ വാർഡുകളെ 3 ഗ്രൂപ്പായി തിരിച്ച് ലഭ്യമായ മുഴുവൻ പ്രവർത്തകർക്കും 3 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ വെച്ച് പരിശീലനം നൽകുകയായിരുന്നു ചെയ്തത്. ഫലപ്രദമായിരുന്നു ഈ പരിശീലന പരിപാടി. തുടർന്ന് ഒരു വിളംബര ജാഥ നടത്തണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അത് നടക്കുകയുണ്ടായില്ല. സർവേ നടന്നത് 8 April 1990 April 8 നിരക്ഷരരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള സർവേ നടത്തി. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ വീടുകളും സന്ദർശിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. എന്നാൽ 9-10 കൂടി ഈ ആവശ്യത്തിനായി വിനിയോഗിക്കേണ്ടി വന്നു. വിളംബര ജാഥകൾ നടന്നില്ലെങ്കിലും വമ്പിച്ച പ്രചാരണം ഈ പരിപാടിക്ക് സാക്ഷരതാ സമിതി നൽകിയിരുന്നു. എല്ലാ വാർഡിലും വാർഡ് മെമ്പർമാരാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്കോഡ് സംബന്ധിച്ച വിശദവിവരമാണ് ഞാൻ പറയുന്നത്. മൊത്തം 283 സ്ക്വാഡുകൾ ഞങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്നു. സോറി, 102 സ്ക്വാഡുകൾ പ്രവർത്തിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുത്തവരുടെ എണ്ണം 283. ഒന്നാം വാർഡിൽ 13 സ്ക്വാഡുകളും 40 പ്രവർത്തകരും, രണ്ടാം വാർഡിൽ 8 സ്ക്വാഡുകളും 24 പ്രവർത്തകരും, മൂന്നാം വാർഡിൽ 10 സ്ക്വാഡുകളും 20 പ്രവർത്തകരും, നാലാം വാർഡിൽ 4 സ്ക്വാഡുകളും 20 പ്രവർത്തകരും, അഞ്ചാം വാർഡിൽ 5 സ്ക്വാഡുകളും 15 പ്രവർത്തകരും, ആറാം വാർഡിൽ 14 സ്ക്വാഡുകളും 29 പ്രവർത്തകരും, ഏഴാം വാർഡിൽ 8 സ്ക്വാഡുകളും 20 പ്രവർത്തകരും, എട്ടാം വാർഡിൽ 8 സ്ക്വാഡുകളും 18 പ്രവർത്തകരും, ഒമ്പതാം വാർഡിൽ 13 സ്ക്വാഡുകളും 39 പ്രവർത്തകരും, പത്താം വാർഡിൽ 8 സ്ക്വാഡുകളും 18 പ്രവർത്തകരും, പതിനൊന്നാം വാർഡിൽ 11 സ്ക്വാഡുകളും 40 പ്രവർത്തകരും. ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഈ പ്രവർത്തനം ചിട്ടയായും ഭംഗിയായും നടത്തുന്നതിന് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറും പ്രശസ്ത കവിയുമായ എഴുപുന്ന റാഫേൽ ഫലപ്രദമായ നേതൃത്വമാണ് നൽകിയത്.